ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയില് വാല്യൂ ഓഫ് സപ്ലൈ പാർട്ട് വൺ പാർട്ട് ടൂ എന്ന രണ്ട് വീഡിയോ ഇട്ടിരുന്നു കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പാർട്ട് വണ്ണിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈയുടെ ഇൻട്രൊഡക്ഷൻ ദാറ്റ് ഈസ് ടിൽ ട്രാൻസാക്ഷൻ വാല്യൂ വരെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് പാർട്ട് ടൂയില് നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ് സെക്ഷൻ ഫിഫ്റ്റീൻ്റെ എക്സ്പ്ലനേഷനിൽ വരുന്ന റിലേറ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ് ആൻഡ് ഫിഫ്റ്റീൻ സബ്സെക്ഷൻ സെക്ഷൻ ടൂല് വാല്യൂ സപ്ലൈയുടെ ഇൻക്ലൂഷൻസ് എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂഷൻസ് ഇൻ വാല്യൂ അതായത് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ എക്സ്ക്ലൂഷൻസ് ഇൻ വാല്യൂനെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞ ഡിസ്കൗണ്ട് എന്ന് പറയാം നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈറ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടിനെ നമുക്ക് സെക്ഷൻ ഫിഫ്റ്റീൻ സബ് സെക്ഷൻ ത്രീയിൽ കവർ ചെയ്യുന്നത് ഡിസ്കൗണ്ട് ആണ് അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം ഈ ഡിസ്കൗണ്ടിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് ഇമ്മീഡിയറ്റ് ഡിസ്കൗണ്ട് ആ സപ്ലൈ നടക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ഡിസ്കൗണ്ടും പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് സപ്ലൈ കഴിഞ്ഞ് സെയിൽ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ടും ഇതാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത് നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മീനിങ് നോക്കുകയാണെങ്കിൽ അതിൽ എന്താ പറയുന്നത് പ്രൈസ് ആക്ച്വലി പേയ്ഡ് ഓർ പേബിൾ ആക്ച്വലി നിങ്ങൾ പേ ചെയ്യുന്നത് അപ്പൊ ഈ ആക്ച്വൽ പ്രൈസ് പറഞ്ഞാൽ എന്താ ഡിസ്കൗണ്ട് കഴിച്ചിട്ടില്ലേ അത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെ വീണ്ടും ഫിഫ്റ്റീൻ ത്രീയിൽ സ്പെസിഫിക് ആയിട്ടൊരു എക്സ്ക്ലൂഷൻ ആയി പറയുന്നേ ഉള്ളൂ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസ് ആക്ച്വലി പേട ആക്ച്വൽ എന്ന് പറയുമ്പോ എന്താ നെറ്റ് ആണ് നമ്മള് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് വരുന്ന പ്രൈസ് ആണ് പക്ഷെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഡിസ്കൗണ്ട് വാല്യൂ സപ്ലൈ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല അതിന് ചില കണ്ടീഷനും സാഹചര്യങ്ങളും ഉണ്ട് ആദ്യത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് പറയുമ്പോൾ തന്നെ അറിയാം ആ സപ്ലൈ നടക്കുന്ന സമയത്ത് തന്നെ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാവും ഇത് കവർ ചെയ്യുന്നത് സെക്ഷൻ ഫിഫ്റ്റീൻ സബ് സെക്ഷൻ ത്രീ ക്ലോസ് എൽ ആണ് അപ്പൊ ഈ ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും നമ്മൾ എത്ര കഴിയുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ബില്ലിൽ ഡിസ്കൗണ്ട് അഞ്ചു ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ അവർ തന്നെ യു സേവ്ഡ് സേവ് മച്ച് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് നിങ്ങൾക്ക് ഓഫർ ഉണ്ട് തേർട്ടി പെർസെന്റ് ഓഫർ അത് ഡിസ്കൗണ്ട് ആണ് അപ്പൊ ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പൊ ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള വാല്യൂയില് മതി ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈന്ന് കുറയ്ക്കാം കുറയ്ക്കണമെങ്കിൽ രണ്ട് കണ്ടീഷനാ പറയുന്നത് ആ ഡിസ്കൗണ്ട് സപ്ലൈ നടക്കുന്ന സമയത്തോ അതിനു മുന്നേ അറ്റ് ദി ടൈം ഓർ ബിഫോർ ദി ടൈം ഓഫ് സപ്ലൈ മോസ്റ്റ് ഓഫ് ദി സമയം ആ സപ്ലൈ നടക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഡിസ്കൗണ്ട് കൊടുക്കുക പ്ലസ് ഇൻവോയ്സിൽ ആ ഡിസ്കൗണ്ട് കാണിച്ചിട്ട് നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് തുണിയൊക്കെ എടുക്കാൻ പോവാണെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ ഇൻവോയ്സിൽ തന്നെ നിങ്ങളുടെ ഡിസ്കൗണ്ടും കൂടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ട് കുറവാക്കിയിട്ടുള്ള എമൗണ്ടിന് വാല്യൂ ഓഫ് സപ്ലൈ എടുക്കാൻ പറ്റുള്ളൂ അതിൽ നമ്മൾ ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യും ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്കൗണ്ട് ഗിവൺ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സെയിൽ നടക്കുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് നമ്മുടെ സാധാ ട്രേഡ് ഡിസ്കൗണ്ട് ഇനി നമ്മൾ അപ്പം തന്നെ ഡൗൺ പേയ്മെന്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഡിസ്കൗണ്ട് ഇതൊക്കെയാണ് ഈ ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് വരുന്നത് പക്ഷേ അത് എന്തിലും കൂടെ ഉണ്ടാവണം ഇൻവോയ്സിലും കൂടെ ആ ഡിസ്കൗണ്ട് കാണിച്ചിട്ടുണ്ടാവണം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്കൗണ്ടിന് എന്ത് ചെയ്യാം വാല്യൂ സപ്ലൈ എന്നൊന്നും ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഡിസ്കൗണ്ട് പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് അതിൽ തന്നെ ഉണ്ട് പോസ്റ്റ് സപ്ലൈ സെയിൽ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തല്ല അപ്പൊ അതിനെ നമുക്ക് വാല്യൂ സപ്ലൈ സപ്ലൈന്ന് കുറയ്ക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം പറ്റും പക്ഷെ അതിന് നമുക്കൊരു മൂന്ന് കണ്ടീഷൻ ഉണ്ട് ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ് അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ മൂന്നും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ അപ്പൊ എപ്പോഴാണ് ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് നമുക്ക് വരിക കാരണം നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ കടയിൽ വാങ്ങിക്കുമ്പോ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് പൊതുവേ ഈ ബി ടു ബി ട്രാൻസാക്ഷൻ ബിസിനസ് 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 ടു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് വരെ ഒരു മാനുഫാക്ചറർ അയാളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ അയാളുടെ സ്റ്റോക്കിസ്റ്റിന് ഹോൾസെയിലേഴ്സിനൊക്കെ ഇയർ എൻഡിൽ അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവർ എത്ര വോളിയം ഓഫ് ബിസിനസ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് കൊടുക്കുക അല്ലാതെ അൾട്ടിമേറ്റ് കൺസ്യൂമർ ബി ടു സി ട്രാൻസാക്ഷൻസിന് ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് സാധാരണഗതിയിൽ വരാറില്ല അതുകൊണ്ടാണ് നമുക്കൊന്നും ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ടിന്റെ എക്സ്പീരിയൻസ് ഇല്ലാത്ത അപ്പൊ ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് ബേരി പറയുന്ന പോലെ തന്നെ സപ്ലൈ നടക്കുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് കിട്ടില്ല മേ ബി ക്വാർട്ടർ എൻഡിലോ അല്ലെങ്കിൽ മന്ത് എൻഡോ അല്ലെങ്കിൽ ഇയർ എൻഡോ ടൈമിലായിരിക്കാം ഇത് കിട്ടുക അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഡിസ്കൗണ്ട് വാല്യൂ സപ്ലൈ സപ്ലൈന്ന് കുറയ്ക്കണോ വേണ്ടെന്നുള്ളതിന് മൂന്ന് കണ്ടീഷൻ ഉണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ കണ്ടീഷൻ അഗ്രിമെന്റ് അറ്റ് ദി ടൈം ഓർ പ്രയർ ടു സപ്ലൈ ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഇയർ എൻഡിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്വാർട്ടർ എൻഡിൽ ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു സപ്ലൈ നടക്കുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ സപ്ലെയറും റെസിപിയനും നമ്മൾ ഒരു ധാരണ ഉണ്ടാവണം ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം ആ ഒരു അഗ്രിമെന്റ് മുൻ ധാരണ ഉണ്ടാവണം കൊടുക്കുന്നത് പിന്നീടാവാം പക്ഷെ ആ കൊടുക്കാം എന്നുള്ള കാര്യം മുൻധാരണ ഉണ്ടാവണം ഓക്കെ അല്ലാതെ പിന്നീട് മാത്രം വരുന്ന ഡിസ്കൗണ്ട് അല്ല ആ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് നമുക്കറിയില്ല പക്ഷെ ഡിസ്കൗണ്ട് കൊടുക്കാം എന്നുള്ള കാര്യം നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ പാർട്ടീസ് തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാവണം പിന്നെ രണ്ടാമത്തെ കാര്യം ക്യാൻ ബി ലിങ്ക്ഡ് ടു ഇൻവോയ്സ് ഓരോ ഇൻവോയ്സിനും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം ഡിസ്കൗണ്ട് എത്രയാണ് എന്നുള്ളത് ആൻഡ് തേർഡ് പോയിന്റ് റെസി പി പ്രൊപ്പോർഷനേറ്റ് ഐ ടി സി റിവേഴ്സ് ചെയ്യണം റെസിപി ഉണ്ട് പ്രൊപ്പോഷനേറ്റ് ഐ ടി സി റിവേഴ്സ് ചെയ്യണം നമുക്കിതൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം എന്താണെന്നുള്ളത് ഞാനൊരു മാനുഫാക്ചറാണ് വയ്ക്കുക എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് അയാളുടെ പേര് ബീന അയാളോട് ഞാൻ ഇയർ ബിഗിനിങ്ങിൽ തന്നെ ഒരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റിൽ എൻറ്റർ ചെയ്യുകയാണ് ഈ കൊല്ലം നിങ്ങൾ എൻ്റെ അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാം അപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ മേലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാം ഇത് നമുക്ക് ജനുവരിയിൽ ബില്ല് ചെയ്യുമ്പോഴോ ഫെബ്രുവരിയിൽ ബില്ല് ചെയ്യുമ്പോഴോ നമുക്ക് അറിയണമെന്നില്ല അല്ലെങ്കിൽ ഒക്ടോബറിലോ നമുക്ക് അറിയണമെന്നില്ല നമുക്ക് ഇയർ എൻഡ് ആവുമ്പോഴേ അറിയുള്ളൂ ക്യൂമുലേറ്റീവിലായിട്ട് എത്രയാണ് പർച്ചേസ് വോള്യം എന്നുള്ളത് അറിയുള്ളൂ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ സപ്ലൈ നടക്കുമ്പോഴും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് സപ്ലൈ കഴിഞ്ഞ് പിന്നീട് ആ ക്രൈറ്റീരിയ മീറ്റായാൽ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് പക്ഷെ ഇവിടെ എന്തുണ്ട് അഗ്രിമെന്റ് ഉണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഇയർ എൻഡിൽ ആയിരിക്കാം പക്ഷെ തരാം എന്നുള്ള അഗ്രിമെന്റ് തന്നെ ഉണ്ട് ഓരോ സെയിൽ നടക്കുമ്പോഴും പർച്ചേസ് നടക്കുമ്പോഴും ഉണ്ട് ആൻഡ് ഇയർ എൻഡില് മിസ്റ്റർ ബിയുടെ സപ്ലൈ എഴുപത് ലക്ഷമായി ആയി ഓക്കെ അപ്പൊ ഞാൻ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം ഈ എഴുപത് ലക്ഷത്തിന്റെ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മൂന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം ഇതാണ് ആഗ്രിഗേറ്റ് വാല്യൂ പക്ഷെ ഇതിന് എനിക്ക് ഓരോ ഇൻവോയ്സിനും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ ഇൻവോയ്സിന്റെ ഫൈവ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതാണ് സ്പെസിഫിക്കലി ഓരോ ഇൻവോയ്സിന്റെയും ഡിസ്കൗണ്ട് നമുക്ക് ായി പറ്റണം പറ്റും ആൻഡ് ഞാൻ ഈ സാധനങ്ങൾ ത്രൂഡ് ഇയർ വെക്കുമ്പോൾ മിസ്റ്റർ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും കാരണം എൻ്റെ സെയിൽ അയാളുടെ പർച്ചേസ് ആണ് ഞാൻ അയാളുടെ ജി എസ് ടി കളക്ട് ചെയ്തിട്ടുണ്ടാവും ആ ജി എസ് ടി അയാൾ എന്ത് ചെയ്തുണ്ടാവും അയാളുടെ ജി എസ് ടി റിട്ടേണിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയി ക്ലെയിം ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ഇയാളുടെ സപ്ലൈ എഴുപത് ലക്ഷത്തിന്ന് നമ്മള് ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ഫിഫ്റ്റീൻ ത്രീ ബിയില് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ഈ ത്രീ പോയിന്റ് ഫൈവ് ലാഖും കൂടെ ഈ എഴുപത് ലക്ഷത്തിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എഴുപത് ലക്ഷത്തിന്റെ പർച്ചേസ് നമ്മുടെ എടുത്തിട്ടുണ്ട് അതിന് എന്താണോ ജി എസ് ടി അതിപ്പോ പന്ത്രണ്ട് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനമോ പതിനെട്ട് ശതമാനമോ എന്താണോ ജി എസ് ടി അത് മൊത്തം അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മുടെ വാല്യൂ ഓഫ് നിന്ന് കുറയ്ക്കണമെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ടിന്റെ ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണോ ഈ ത്രീ പോയിന്റ് ഫൈവ് ലാക്കിന്റെ ട്വൽവ് പെർസെൻറ്റ് എത്രയാണോ അല്ലെങ്കിൽ എയ്റ്റീൻ പെർസെന്റ് എത്രയാണോ അത് അയാൾ ഓൾറെഡി ക്ലെയിം ചെയ്യുന്നുണ്ടാവും അത് അയാൾ റിവേഴ്സ് ചെയ്യണം അത് അയാൾ റിവേഴ്സ് ചെയ്യണം സോ ദാറ്റ് അയാൾ ആ എമൗണ്ട് ക്ലെയിം ചെയ്യാത്ത പോലെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്നും ഈ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്കൗണ്ട് ഗിവൻ ആഫ്റ്റർ ദ സപ്ലൈ ഹാസ് ബീൻ എഫക്റ്റഡ് അത് കൊടുക്കണമെങ്കിൽ മൂന്ന് കണ്ടീഷൻ ഉണ്ട് ഒന്നാമത് സപ്ലൈ നടക്കുന്ന സമയത്തോ അതിന് മുന്നേയോ അതിനൊരു ധാരണ ഉണ്ടാവണം ഓരോ ഇൻവോയ്സിനും എത്രയാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ആൻഡ് ആ റെസിപി ഉണ്ട് ആ ഡിസ്കൗണ്ടിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഐ ടി സി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യണം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ത്രീ ബി പ്രകാരമുള്ള പോസ്റ്റ് സപ്ലൈ ഡിസ്കൗണ്ട് കിട്ടും ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഫിഫ്റ്റീൻ സെക്ഷൻ ഫിഫ്റ്റീൻ വാല്യൂ ഓഫ് സപ്ലൈയിൽ അഞ്ച് സബ്സെക്ഷൻ ഉണ്ട് അതിൽ സബ്സെക്ഷൻ ഫോറും ഫൈവും സി എ ഫൈനൽ ലെവലിലാണ് നമുക്ക് തൽക്കാലം പഠിക്കാനില്ല ത്രീ വരെയുള്ളത് നമ്മൾ അതുവരെ കവർ ചെയ്തു ബട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് സി ബി ഐ സി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ തരുന്ന സർക്കുലേഴ്സ് ഉണ്ട് ഡിസ്കൗണ്ടുമായിട്ട് അങ്ങനെ മൂന്ന് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട സർക്കുലേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കട ആദ്യം സ്റ്റാഗേർഡ് ഡിസ്കൗണ്ട് ഈ സ്റ്റാഗേർഡ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ നമ്മൾ കുറെ കേട്ടിട്ടില്ല പക്ഷെ നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല സ്റ്റാഗേർഡ് ഉള്ള പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല അതായത് നമ്മളെ കൊണ്ട് കൂടുതൽ സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടി അവന്മാർ എന്ത് പറയും നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാം അതേ പത്തായിരം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ശതമാനം ഡിസ്കൗണ്ട് തരാം ഇരുപതിനായിരത്തിന്റെ മേലെയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് തരാം ഇതെന്താ ഡിസ്കൗണ്ട് തരും പക്ഷെ ഡിസ്കൗണ്ട് ഒരു ഫ്ലാറ്റ് റേറ്റ് അല്ല കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് എന്താണ് കൂടുതൽ ഡിസ്കൗണ്ട് അതായത് ബൈ മോർ സേവ് മോർ ഓഫർ എന്നുള്ളത് നൽകിയായിരിക്കും ചിലപ്പോൾ നമുക്ക് അഡ്വർടൈസ് ചെയ്യാം അപ്പൊ കൂടുതലാണ് നമ്മുടെ പർച്ചേസ് വാല്യൂ നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ടും കൂടും അപ്പൊ ഇതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് വാല്യൂ സപ്ലൈ ഇത് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ മാറ്റമുള്ളൂ ഈ ഡിസ്കൗണ്ടും സപ്ലൈ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് തരുന്നത് ഇതും എന്ത് തന്നെയാണ് നമ്മുടെ ഇമീഡിയറ്റ് ഡിസ്കൗണ്ടാണ് ഫിഫ്റ്റീൻ ത്രീ എയിൽ പറയുന്ന ഇമീഡിയറ്റ് ഡിസ്കൗണ്ട് ആണ് അത് ഇൻസ്റ്റെഡ് ഓഫ് എ ഫ്ലാറ്റ് റേറ്റ് നമുക്ക് റേറ്റ് ഉണ്ട് അപ്പൊ ഈ ഡിസ്കൗണ്ട് നമ്മൾ പത്തായിരത്തിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് ശതമാനം ഡിസ്കൗണ്ട് ഇരുപതിനായിരത്തിന്റെ വേലയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് എമൗണ്ട് ഇൻവോയ്സ് വാല്യൂയില് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈന്ന് ഫിഫ്റ്റീൻ ത്രീ എ പ്രകാരം ആ ഡിസ്കൗണ്ട് നമുക്ക് കുറയ്ക്കാം ഇതാണ് സ്റ്റാഗേർഡ് ഡിസ്കൗണ്ട് ഇനി രണ്ടാമത്തെ കാറ്റഗറി പീരിയോഡിക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇയർ എൻഡിങ് ഡിസ്കൗണ്ട് വോള്യം ഡിസ്കൗണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മുന്നേ ബി പറഞ്ഞാളുടെ എക്സാമ്പിൾ അതായത് സ്റ്റോക്കിസ്റ്റ് കിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഹോൾസെയിലേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് അവരുടെ ഇയർ എൻഡില് നമ്മളുമായി നടത്തിയ വോളിയം ഓഫ് ബിസിനസ് വെച്ച് കാണ കൊടുക്കുന്ന ഡിസ്കൗണ്ട് അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇൻവോയ്സിൽ കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇയർ എൻഡിൽ അറിയുള്ളൂ അവർ ആ ടാർഗറ്റ് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയുള്ളൂ അതുകൊണ്ട് ഇൻവോയ്സില് കാണിക്കില്ല ഇയർ എൻഡിൽ നമ്മളൊരു ക്രെഡിറ്റ് നോട്ടായിട്ടായിരിക്കും കൊടുക്കുക അത് വാല്യൂ ഓഫ് സപ്ലൈന്ന് കുറയ്ക്കാൻ പറ്റും ഫിഫ്റ്റീൻ ത്രീ ബിയിലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ് അതായത് പ്രയർ അഗ്രിമെന്റ് ഇൻവോയ്സ് സ്പെസിഫിക് ആയി ലിങ്ക് ചെയ്യാൻ പറ്റും റെസിപിഎ പ്രൊപ്പോർഷണേറ്റ് ഐ ടി സി റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ പീരിയഡ് അല്ലെങ്കിൽ ഇയർ ആൻഡ് ഡിസ്കൗണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ സ്റ്റാഗോ ഡിസ്കൗണ്ട് നമുക്ക് വാല്യൂ സപ്ലൈന്ന് കുറയ്ക്കാം ഇയർ ആൻഡ് ഡിസ്കൗണ്ട് വാല്യൂ സപ്ലൈന്ന് കുറയ്ക്കാം ടു ദ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ബി നമ്മുടെ ലാസ്റ്റ് ഡിസ്കൗണ്ടുമായിട്ടുള്ള സർക്കുലർ എന്ന് പറയുന്നത് സെക്കൻഡറി ഡിസ്കൗണ്ട് ആണ് ഈ സെക്കൻഡറി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സപ്ലയർ അല്ലെങ്കിൽ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി അവരുടെ ഡിസ്ട്രിബ്യൂട്ടർക്കോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനോ സ്റ്റോക്കിസ്റ്റിനോ കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ട് ആണ് പക്ഷെ ഈ ഡിസ്കൗണ്ടിന് പ്രയർ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഇല്ല അതായത് സപ്ലയറും റെസിപിയും തമ്മിലൊരു അഗ്രിമെന്റ് ഇല്ല ഈ രണ്ട് പെർഫോമൻസ് നോക്കി നല്ലോണം നമ്മുടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് സോ അവർ ഇൻസെൻറ്റീവൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ഒരു ഡിസ്കൗണ്ട് ക്രെഡിറ്റ് നോട്ടായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൊടുക്കണം ഇപ്പൊ എൻ്റെ ഒരു പാർട്ടി ഉണ്ട് സെഡ് പറയുന്ന ആള് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ എന്റെ ഒരു കോടി രൂപക്ക് ട്രാൻസാക്ഷൻ നടത്തി സോ അത്യാവശ്യം നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ തമ്മിൽ പ്രയർ അഗ്രിമെന്റ് ഒന്നും ഇല്ല ഞാൻ തന്നെ ഞങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു ഫൈവ് ലാക്ക് ഇത് കൊടുക്കണ്ട എന്ന് ജി എസ് ടി പറയുന്നില്ല ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ പ്രയർ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ജി ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല ആ ഡിസ്കൗണ്ട് വാല്യൂ സപ്ലൈ എന്ന് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം പ്രയർ അഗ്രിമെന്റ് ഉണ്ടാവണം സെക്കൻഡറി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രയർ അഗ്രിമെന്റ് ഇല്ലാത്ത നോട്ട് നോൺ സപ്ലൈ നടക്കുമ്പോൾ മുൻകൂട്ടി അറിയാത്ത ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അത് ഫിഫ്റ്റീൻ ത്രീ ബിയിലെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആ ഡിസ്കൗണ്ടിനെ നമ്മൾ വാല്യൂ സപ്ലൈന്ന് കുറക്കില്ല സപ്ലൈ റെസീപെന്റിന് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ വാല്യൂ സപ്ലൈ നിന്നും അത് കുറയ്ക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട മൂന്ന് സർക്കുലർ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ നല്ല വൃത്തിയായിട്ട് നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഇലിസ്ട്രേഷൻസും ചെയ്തു നോക്കുക എം നോക്കുക ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലിടാം നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് താങ്ക് യു